ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇന്നലെ പഞ്ചാബ് എത്തി കേട്ടോ. പഞ്ചാബ് എത്തി എന്ന് പറഞ്ഞാൽ നമ്മള് ജസ്റ്റ് ഹരിയാന വഴി കേറിയാണ് പഞ്ചാബിലേക്ക് വന്നത്. പക്ഷെ അതെന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഇവിടെ ഇപ്പോഴും നമ്മുടെ ഫാമേഴ്സും ഗവൺമെന്റുമായിട്ടുള്ള ആ കർഷക സമരത്തിന്റെ ആ ഒരു പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഹരിയാന കേറി. പക്ഷെ ഹരിയാന ഒന്ന് കവർ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഹരിയാന കയറി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് റോഡ് ബ്ലോക്ക്, ഹൈവേ ബ്ലോക്ക്, അങ്ങനെ പല പ്രശ്നങ്ങളായിരുന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പഞ്ചാബ് വെച്ച് നേരെ പഞ്ചാബ് കയറട്ടോ. അതെ, അല്ലാണ്ട് വേറെ ഒരു രക്ഷയില്ലായിരുന്നു. കാരണം റൂട്ട് ശരിക്കും ഹരിയാന കേറാതെയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങള് ഹരിയാന കണ്ടപ്പോ ഹരിയാന കേറി പോരാന്ന് വിചാരിച്ചു. പക്ഷെ ഹരിയാന കേറിയപ്പോ അതിലും വലിയ വിഷയമായി. ഭയങ്കര ബ്ലോക്കും ഫുൾ പോലീസും കാര്യങ്ങളൊക്കെയാണ് ഫുള്ള് നിൽക്കുന്നത്. ആ ഇപ്പീ നമ്മളിപ്പോ പോകുന്ന ഹൈവേ വരെ പല സ്ഥലത്തും ബ്ലോക്ക് ആക്കി വെച്ചേക്കുവാണ് ഈ കൃഷി സമരം അല്ലെ, കാർഷിക സമരം, കർഷക സമരം. അതെ, അപ്പൊ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നു. 16-ാമത്തെ ദിവസമാണ് ഞങ്ങൾ പഞ്ചാബ് എത്തി. ഇനി നമ്മുടെ ചാനല് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് കോട്ടക്കായി. അപ്പോ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ അമർത്തുകയാണെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നത്. അപ്പോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇങ്ങോട്ട് കേറിയപ്പോ തൊട്ട് രാത്രിയായിരുന്നു, അതുകൊണ്ട് അങ്ങനെ അധികം ഞങ്ങൾക്കും കാണാൻ പറ്റിയില്ല, ഒന്ന് കാണിക്കാനും പറ്റിയില്ല. ഞാനൊന്ന് കാണിച്ചുതരാവേ. ഇതുണ്ടോ, ഫുള്ള് പച്ചപ്പ്, മൊത്തത്തിൽ പച്ചപ്പും ആ ഒരു സെറ്റപ്പാണ് ഈ പഞ്ചാബിൽ അല്ലേ. ഭയങ്കര ആദിത്യ മര്യാദ. ഞങ്ങള് ആ പമ്പിൽ കിടന്നിട്ട് തന്നെ രാവിലെ 7 മണിക്ക് അവർ വന്ന് വിളിച്ചേപ്പിച്ചു ഞങ്ങള്. എന്താണ് ചായ വേണോ? അത് രാത്രി ഞങ്ങൾ വന്നപ്പോഴും അവർ ഞങ്ങളോട് ചോദിച്ചു ചായ വേണോ, ചായ വേണോ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോവാം. നമുക്കിനി സമയം കളയണ്ട അല്ലേ, വേഗം പോവാം. നമുക്ക് പഞ്ചാബിൽ ഇനി എന്തൊക്കെ ഉള്ളത്, നമുക്ക് പഞ്ചാബിൽ എന്തൊക്കെ നമ്മളെ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നേരെ വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങള് പഞ്ചാബിലെ ഒരു ഗ്രാമത്തിൽ കൂടി ആട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തത്തകളുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ ഉണ്ട്. പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഇത് ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളും അല്ലേ, ഗ്രാമം അല്ലേ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, അടിപൊളി വീടുകളും കാര്യങ്ങളെല്ലാം അല്ലേ. ഞങ്ങള് പഞ്ചാബി കൂടി പോവാ കേട്ടോ. ഇവിടുത്തെ കാഠിന്യം മനസ്സിലാവണെങ്കിൽ ബൈക്കിലുള്ള ആൾക്കാർ വരെ പുതപ്പ് വരെ പോലീസാണ് ഇരിക്കുന്നത്. തണുപ്പിന്റെ കാഠിന്യം മനസ്സിലാക്കണെങ്കിൽ എല്ലാരും അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങള് കടയിൽ നിന്ന് ആക്കിട്ടോ. ഇവിടുത്തെ ചായ കണ്ടോ, വലിയ കപ്പിലാട്ടോ ചായ തരുന്നത്. ഇത് പക്കോറ എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതിൽ ഉള്ളില് എന്തോ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കൂടെ അതിന് പുറമെ എന്താ കാണുന്നുണ്ടോ, ഇത് കണ്ടോ, ഇത് നമ്മുടെ പനീർ എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ആ സാധനം എങ്ങനെയുണ്ട് ആൻസി, സൂപ്പർ സാധനം അല്ലേ. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ മുട്ട ബജ്ജിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്. ഇതേ പനീർ ശരിക്കും ഇതേപോലെ ബജ്ജി ഉണ്ടാക്കിയ സൂപ്പർ സാധനമാണ്. സൂപ്പർ സാധനം. ഞങ്ങൾ ചായയുടെ കഴിഞ്ഞ് വണ്ടി കയറിട്ടോ. ചായ അടിപൊളിയായിരുന്നു. അതല്ല നമ്മുടെ കപ്പിന്റെ ആ ഒരു രീതിയിലേക്ക്. നമ്മൾ ഇത്രയും ദിവസം നമ്മൾ ഇച്ചിരി ചായ കുടിച്ചു, ഇന്ന് പോകുമ്പോ സാധാ കപ്പ്. അപ്പൊ നല്ല കൊറേ ചായ കുടിച്ചു. ചായയാണോ കടിയാണോ ഇഷ്ടപ്പെട്ടു? എനിക്ക് കടി ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടില് ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഇവരല്ലേ നമ്മുടെ പനീർ ഇങ്ങനെ വലിയ കഷ്ണമാക്കി മുറിച്ചിട്ട് അതിന്റെ പുറത്തു കൂടി എന്തോ ഫില്ലിങ്സ് എന്തോ അല്ല ഫില്ലിങ്സ് അല്ല മസാല ഒക്കെ ചേർത്തിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കും. നല്ല സൂപ്പർ സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. എനിക്കത് കഴിച്ചിട്ടും കഴിച്ചിട്ടും മതി വരുന്നില്ല. പിന്നെന്താ ഞാൻ അധികം കഴിക്കാത്ത 25 രൂപ 1 പക്ഷേ 25 അല്ല, എനിക്ക് ഒന്നും കൂടി മേടിക്കണമെന്നുണ്ടായിരുന്നു. സൂപ്പർ സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റ്, പുതിയ പുതിയ ടേസ്റ്റുകളല്ലേ. അതെ, അപ്പൊ നമ്മളങ്ങനെ പഞ്ചാബിലെ മാലൌട്ട് എന്ന് പറയുന്ന ഒരു ടൗണിൽ നിന്ന് അങ്ങ് പോകുന്നു കേട്ടോ. നമ്മുടെ ലക്ഷ്യം എന്താ, ഗോൾഡൻ ടെമ്പിൾ. നമുക്ക് അതാണ് ലക്ഷ്യം. അത് മാത്രമല്ല, പഞ്ചാബി വന്നു കഴിഞ്ഞാൽ ഗോൾഡൻ ടെമ്പിൾ കാണാണ്ട് പോകുന്നവര് ചുരുക്കമായിരിക്കും. അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഇന്ത്യൻ ബോർഡറിൽ നമ്മളിവിടെ ലേക്ക് കണ്ടു നിർത്തിയതാട്ടോ. എന്തായാലും ലേക്കിന്റെ സ്ഥലം, ലേക്കിന്റെ സ്ഥലം വരുന്നത് ഇതെന്താ സംഭവം,
എനിക്കറിയില്ല, പക്ഷെ നാലെണ്ണം ഒരേ വലുപ്പത്തില്. നമ്മളിപ്പോ അതിന്റെ ചോട്ടി കൂടിയാ വന്നേ, അതിന്റെ ചോട്ടിൽ അമ്മേ ചോട്ടിലെത്തിയപ്പോഴാണ് അതിന്റെ ശരിക്കുള്ള വലുപ്പം അറിയുന്നത്. ചെടിക്കൊരു കാര്യം അറിയോ, ഇതേ ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി എന്തായിരുന്നു ഫ്രൂട്ട്സിൽ എന്നറിയോ, ഓറഞ്ച് ആയിരുന്നു. പക്ഷേ ഇപ്പൊ ഓറഞ്ച് സീസൺ അല്ല, പക്ഷെ അത് ഓറഞ്ച് തോട്ടത്തിലൊന്നും വലിയ ഓറഞ്ച് കാണാനില്ല. ഓറഞ്ച് വേറെ കാര്യം അറിയാൻ ഇതില്ലേ, ഇപ്പൊ നമ്മൾ ഈ കാണുന്ന രണ്ടാമത്തെ ലേക്ക് ഈ ആ ഒരു ക്രോസ് ഇല്ലേ, ആ ക്രോസിന്റെ അപ്പുറത്ത് മൂന്ന്, അതേപോലെ അവിടെ ഇല്ലേ ആ വഴിന്റെ അപ്പുറത്ത് ഒന്ന്, അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ലേക്ക് ഉണ്ട് ഇവിടെ. ഇതിന്ന് തന്നെ പല കനാലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. നമ്മളിങ്ങനെ റോഡ് സൈഡിൽ ചുമ്മാ നിർത്തിയതാട്ടോ, ഇതിന്റെ ഇവിടെ അവര് ചെയ്യുന്നതായിരിക്കും കൃഷി സ്ഥലമായിരിക്കും. നമുക്ക് പോവാം, അങ്ങനെ ഫുള്ള് ഓറഞ്ച് തോട്ടത്തിലെ, ഓറഞ്ച് തോട്ടത്തിലെ ഓറഞ്ച് ആണ്. നമുക്കൊന്ന് നോക്കിയാലോ എന്താ വില എന്നൊക്കെ, പറ്റുമെങ്കിൽ രണ്ടെണ്ണം വാങ്ങാം. രണ്ടെണ്ണം എത്ര രൂപ ചോദിച്ചിട്ട് വരാമേ. ഓറഞ്ച് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്, നല്ല ഭംഗിയില്ലേ, ഉണ്ടോ ഒരു പ്രത്യേകതരം ഭംഗി. ഇംഗ്ലീഷ് അറിയോ എന്നൊക്കെ ചേട്ടാ അവരോട് ചോദിക്കുന്നുണ്ടോ, ചേട്ടാ ഒരു ഒരു പ്രത്യേകത ഭംഗിയിലാട്ടോ. അങ്ങനെ നമുക്ക് ഇങ്ങനെ കുറച്ച് ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അവർ അടുക്കി വെക്കുക. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൂട്ടി വെക്കുന്ന പോലെ കൂട്ടി വെക്കില്ല, അപ്പുറത്തെ കട വരെ ഇവിടെ നിന്ന് ക്ലീൻ ആയിട്ട് കാണുന്നുണ്ടോ. എത്ര രൂപയാ പല പല വില ഞാൻ തോന്നുന്നു കേട്ടോ, പല 300 രൂപയോ, 3 കിലോയ്ക്ക് 100 രൂപ. ഓ ഓ, ഓറഞ്ച് മേടിക്കണോ? ആ, ഒന്ന് 1 കിലോ വാങ്ങ്. 1 കിലോ ആയിട്ട് തരോ? 1 കിലോ ആയിട്ട് തരോ? കേരള ഗാഡിയാണെന്നൊക്കെ പറയാം കേട്ടോ. ചേട്ടി ഇവിടെ ഓറഞ്ച് തോട്ടുണ്ടോന്ന് ചോദിച്ചു നോക്ക്, ജ്യൂസും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഗ്ലാസ്സിന് 40 രൂപയും ഈ ഗ്ലാസ്സിന് 50 രൂപയാണ്. വലിയ ഗ്ലാസ് കേട്ടോ, ഇതിന് 40 മതി. ഓ, അതിലിങ്ങനെ തൊലിയെല്ലാം പൊളിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലിട്ട് ഇവിടെ ജ്യൂസ് ഉണ്ടാക്കി, നല്ല ഫ്രഷ് ജ്യൂസ് വരുന്നുണ്ടോ, കൊള്ളാലേ. ഇവിടെ ഇവിടെ അടുത്തൊന്നുമില്ല തോട്ടം, ഇവിടെ അടുത്തൊന്നുമില്ല തോട്ടം, ഇവിടെ അടുത്തൊന്നുമില്ല. കുറെ ഉള്ളിൽ പോണോ, സമ്മതിക്കാൻ സാധ്യത ഉണ്ടാവില്ലായിരിക്കും അല്ലേ. ഇവിടെ തന്നെ നിൽക്കുമ്പോൾ നല്ല മണം കേട്ടോ, പുള്ളി ജ്യൂസ് അടിക്കുമ്പോൾ. അങ്ങനെ ഒരു ജ്യൂസ് ഞങ്ങൾ മേടിച്ചത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ ടേസ്റ്റ്? ആ, ഇതിൽ ഈ കറുത്ത കുത്ത് 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 പോലെ എന്താ, എന്തോ ഒരു പൊടി ഇട്ടിട്ടുണ്ടല്ലേ പുള്ളി. ജ്യൂസിനുള്ളില് എന്തോ ഒരു ഇവരുടേതായ എന്തോ ഒരു പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ, ഏലക്കയും ചെറിയൊരു എരിവൊക്കെ ഉള്ള എന്തോ ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റാട്ടോ, നല്ല ടേസ്റ്റാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ കടകളുണ്ട്, ഈ സൈഡ് ചേർന്ന് ഇങ്ങനെ കുറേ കടകളുണ്ട്. ഇതുണ്ട്, ഞങ്ങളുടെ മുന്നിലൊരു വണ്ടി പോകുന്നുണ്ട്. ആ വണ്ടീൻ്റെ മേളിൽ കൂടി ഇങ്ങനെ ഓരോന്ന് പറക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ. കാരണം ഈ വണ്ടീൻ്റെ ഈ ഒരു ഭാഗം മുഴുവൻ തേനീച്ച പൊതിഞ്ഞേക്കുക. അതെന്താ ചേട്ടാ സംഭവം, എന്താ ഉള്ളിൽ ഫുൾ ആ വണ്ടേ എന്ന് പറഞ്ഞ ഇതുണ്ടല്ലോ, വണ്ടേനീച്ച, ആ തേനീച്ചയാണ് അതിന്റെ ഉള്ളില് മൊത്തം. അതെങ്ങോട്ടെങ്കിലും കൊണ്ടുപോകായിരിക്കും, വേറെങ്കിലും വലിയ ഫാമിലി ഇറങ്ങി പോകുന്നല്ലോ, കൂട് ഉള്ളിലിരിക്കും. കൂട് ഈ വണ്ടി ഇങ്ങനെ പോകുമ്പോ അനങ്ങൂലേ, അപ്പൊ കൂട്ടിന്ന് പുറത്തിറങ്ങിയ ഈച്ചകളാണ് അത്. അതുകൊണ്ട് കടുകല്ല കടുകാണ്, പക്ഷെ കടുകിന്റെ ആ ഒരു പൂ കാണുമ്പോണ്ടല്ലോ കൊറേ പച്ചപ്പിന്റെ ഇടയ്ക്ക് ഒരു മഞ്ഞ കാണും, ഒരു പ്രത്യേക ഭംഗി. എനിക്ക് ഭയങ്കര ഇഷ്ടം, കൊറേ സ്ഥലത്തായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്, നല്ലൊരു ഭംഗി, പ്രത്യേകതരം ഒരു ഗ്രീനറിന്റെ ഇടയിൽ ഒരു ഞങ്ങളൊരു സ്ഥലത്ത് വണ്ടി നിർത്തിട്ടോ, ഞങ്ങളൊരു സാധനം കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ വരുന്ന സാധനം ഞങ്ങൾക്ക് കണ്ടു കിട്ടി. വണ്ടികൾ വരുന്നുണ്ട്, ഫോണും മേടിച്ചോണ്ട് പോകും. നമുക്കത് കാണാൻ വേണ്ടി പോകട്ടോ. ഇത് കണ്ടോ ഞങ്ങളേ,
റോഡിന്റെ സെന്ററിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പുറത്ത് കൂടി പോകുന്നത് ഇതുണ്ടോ, ഓറഞ്ചിന്റെ തോട്ടമാണ് കേട്ടോ. പക്ഷേ നടുക്ക് കൂടി കുറെ കിടപ്പുണ്ട്. അതൊക്കെ കേടായി പോയതൊക്കെ ആയിരിക്കും. അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ? ഇല്ലായിരിക്കും, നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് വീഡിയോ എടുക്കാം. ഉണ്ടോ, ഞങ്ങൾ ഓറഞ്ച് തോട്ടത്തിന്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നിറച്ച് പഴുത്ത് കിടക്കുവാണേ. പക്ഷേ വേറെ കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഈ പോകുന്നതിനാണെങ്കിൽ ഞാൻ സംഗതി കണ്ടില്ല. ഞാൻ കണ്ട്, ഞാനിങ്ങനെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ നോക്കി നോക്കിയാണ് പോകുന്നത്. വണ്ടി ഓടിക്കില്ലേ, അവിടെ കേറാൻ പറ്റുമോ നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഫാമിന്റെ പേര് ഇപ്പൊ നമ്മളിത് വീഡിയോ കാണിച്ചോളാൻ പറഞ്ഞേ. ഇത് കണ്ടോ, ഇതൊക്കെ പറിച്ചു വെച്ചിരിക്കുന്ന കേട്ടോ. ഈ കൊട്ടയിൽ ഫുള്ളിനി പറക്കുവായിരിക്കും. റോഡ് സൈഡിൽ വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ. പഴുത്ത് കിടക്കുന്നുണ്ട്, ഇഷ്ടം മാതിരി പഴുത്ത് കിടക്കുന്നുണ്ട്. ഇവിടെ ഇവിടെ ടെന്റ്, ഇവിടെ അങ്ങോട്ട് കേറാൻ പറ്റില്ല. ഇവിടെ അങ്ങോട്ട് ടെന്റാ. ഇതുണ്ടോ, കൊറേയൊക്കെ പറിച്ചു പോയി. ആ ഇതൊക്കെ പോയതായിരിക്കും ഈ കിടക്കുന്നൊക്കെ. നല്ല ഇതൊക്കെ മറ്റേ ഓറഞ്ച് തോട്ടാണ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ ഉണ്ട് അങ്ങനെ ജീവിതത്തിൽ ഓറഞ്ച് തോട്ടം കണ്ടു. ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ മാത്രം ഇവിടെ ഓറഞ്ച് ഉണ്ടാവണ്ടേ, എല്ലാം പറിച്ച് ഇതാണ് കേട്ടോ. വലിയ മരാലേ, വലിയ വലിയൊരു ഹൈറ്റ് ഇല്ലേടി. ഹൈറ്റ് ഇല്ല. പുലിക്ക് പറിക്കുവാണോ ചെയ്യുന്നത്? നമുക്കറിയില്ല. പറിക്കുന്നുണ്ടായി ഒന്ന് അത് കാണിക്കുവായിരുന്നല്ലേ. നമ്മൾ ശരിക്കും പറിക്കുന്നതാണ് കാണണ്ടേ. ഇത് ഇങ്ങനെ മരത്തെ കാഴ്ച കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടോ, ഈ മിഷൻ എന്താണെന്നറിയോ? അവിടെ ആ അവിടുന്ന് ഇങ്ങനെ ഓറഞ്ച് പറിച്ചോണ്ട് വന്നിട്ട് ആ ഓറഞ്ച് ആ ഇതില്ലേ, നമ്മൾ ആ അരിയൊക്കെ പൊടിക്കാൻ പോകുന്ന കൂട്ട് അതിലിടും. അതിലിട്ട് കഴിയുമ്പോൾ അവിടുന്ന് ഇങ്ങനെ ഓരോ വലിപ്പം അനുസരിച്ച് ഓരോരോ ബോക്സുകളിലേക്ക് അങ്ങനെ വീഴും കേട്ടോ. അതാണ് സംഭവം. എവിടെ, ഇഷ്ടം പോലെ ഓറഞ്ചിട്ടല്ലേ. ആ ഇത് വലിയൊരു തോട്ടാട്ടോ, അവിടെ ഒക്കെ പറിക്കുന്നുണ്ട്. വമ്പം തോട്ടം എന്ന് പറഞ്ഞാൽ വമ്പം തോട്ടം. അപ്പൊ ഞങ്ങൾ മെല്ലെ പോവാണേ. ചേച്ചി ചേച്ചി, ഓറഞ്ച് എന്താ വില? ഇത് കണ്ടോ, ഈ ഇല വരെ അതിൽ തന്നെ ഉണ്ടല്ലേ. അങ്ങനെ വന്നേക്കുന്ന അമ്പ ഇത് പൊളിച്ചു കേട്ടോ. ഇത് നമ്മൾ ഇതുവരെ കാണണമെന്ന് തീരെ കുറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഭവം അല്ലേ ആൻസി, അല്ലേ? അത് നമുക്ക് കാണാൻ ഒരു അവസരം കിട്ടി. എനിക്ക് 3-4 കിലോ ഒരു ബോക്സിങ് എടുക്കാല്ലേ. അമ്പ അത് പൊളിച്ചു കേട്ടോ. പക്ഷെ നമ്മൾ നേരത്തെ മേടിച്ചതിനേക്കാളും ഉണ്ടല്ലോ ആൻസി, ഫ്രഷ് സാധനം ഇപ്പോൾ പറിച്ചിട്ടുള്ളൂ മരത്തേന്ന്. ഇതുകൊണ്ടോ ചേച്ചിമാർ ഇതെടുത്തുകൊണ്ട് വിടുന്നേ, ആ വണ്ടിയിലേക്കൊക്കെ കയറ്റും കേട്ടോ. ഇപ്പോൾ അടുത്ത ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഇതുകൊണ്ടോ ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ മിഷൻ കേട്ടോ. ഇതിലേക്ക് ഇങ്ങനെ വീണിട്ട് ഇവിടെ കൊണ്ടുപോയി പറിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയി ഇടും. അത് ഇതുകൊണ്ടോ നല്ല ക്ലീൻ ചെയ്ത് ഓരോ ബോക്സുകളിലേക്കായിട്ട് വീഴും. ഇതിൻ്റെ ഓരോരോ ബോക്സുകളിൽ അതാത് വലിപ്പം അനുസരിച്ച് വീഴും, ക്വാളിറ്റി അനുസരിച്ച് പോവാം. ഞാൻ ആ മിഷനെ കറക്റ്റ് അവിടെ കണ്ടു, അതൊന്ന് കാണാൻ വേണ്ടി പോയതാ. പോലേ എനിക്കാണെങ്കിൽ ആൻസി, എനിക്കാണെങ്കിൽ ഇവിടുന്ന് പോകാനും തോന്നുന്നില്ല. അതെന്താ അങ്ങനെ? ഓറഞ്ച് നമ്മൾ മേടിക്കുകയും ചെയ്തല്ലേ, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതുണ്ടോ, ഇത് ഓരോ വണ്ടികൾ വന്നിങ്ങനെ അവിടെയൊക്കെ ബോക്സാക്കി വെച്ചേക്കാം. ഓരോ വണ്ടികൾ വന്ന് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് നേരെ ആൻസി, നമ്മൾ ചോദിച്ചത് മുതലാളിയോടൊന്നും അല്ല, ഈ ഓറഞ്ച് തോട്ടത്തിൻ്റെ മേശിരിയാണ്, മേശിരി. ആ ഇത് പറിക്കുന്നവരുടെ മേശിരി. എന്നാലും അത് പൊളിച്ചല്ലേ. ഇങ്ങോട്ട് ശരിക്കും നല്ലോണം ഉണ്ട് കേട്ടോ. അവരെന്തോ വളമിടുവാണ് അല്ലേ. ആ ആ ഇങ്ങോട്ടാണ് ശരിക്കും ഓറഞ്ച് കുറേ ഉള്ളത്. അമ്പ അത് പൊളിച്ചു. ഇപ്പോൾ നമുക്ക് ഇല്ല എത്തുന്നേ ഉള്ളൂ. അത് വലിയ തോട്ടമല്ലേ, ഇതുകൊണ്ടില്ലേ അങ്ങ് അറ്റം തൊട്ട് ഇങ്ങനെ ഉണ്ട്, ഈ സൈഡിൽ അങ്ങനെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും പോവാം. ആൻസി ഇത് കണ്ടോ, ഇതിൽ ഏതെങ്കിലും ഒരു വണ്ടി കയറിട്ട് എന്തിനാ? ആ ശരിയാ, സംഭവം അത് നല്ലതാ. ഇവിടെ നമുക്ക് കൂടുതൽ ഇങ്ങനത്തെ വണ്ടികൾ കാണാം കേട്ടോ. അയ്യോ അതിന്റെ ടയർ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ. അമ്പ അതിൽ അത്രയും വെയിറ്റ് ആട്ടോ, അതാ രണ്ട് സൈഡിലേക്കാ ടയർ ഇരിക്കുന്നത്. ഇതിലൊന്നും അങ്ങനെ വെയിറ്റ് ഇല്ല അല്ലേ. രണ്ട് കാര്യങ്ങൾ നടന്നു, ഒന്ന് മുന്തിരിത്തോട്ടം കണ്ടു, കണ്ടു, പിന്നെ ഓറഞ്ച് തോട്ടം കണ്ടു. ഒരാഗ്രഹം കൂടി ഉണ്ട്. എന്താണോ? ആപ്പിളും തോട്ടം കാണണം. ഇപ്പൊ തന്നെ ഇവിടത്തെ തണുപ്പ് കളിച്ചായിരിക്കും സഹിക്കാൻ വരുന്നില്ല. എന്തായാലും നോക്കാം, കാശ്മീര് അതും കൂടി ഉണ്ട്, നമുക്ക് അതും കൂടി കണ്ട ആൻസിന്റെ എല്ലാ ആഗ്രഹം തീർന്നു.
അല്ല കാണണം ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങൾ. വിമാനത്തിൽ കയറണ്ടോ? ഞാൻ ഒരു സംഭവം കണ്ടിറങ്ങിയതാണേ, ഈ ജാഗ്വറിന്റെ വണ്ടി, ഈ മൂന്ന് വണ്ടികളില്ലേ, ഇത് മൂന്നും കല്യാണത്തിനൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള വണ്ടി കേട്ടോ. ഞാൻ ഈ രണ്ട് വണ്ടി കണ്ടിട്ടല്ല ഇറങ്ങിയേ. ഇത് കണ്ടോ, പഴയ റോൾസ് റോയ്സിന്റെ ഒരു കാർ കിടക്കുന്നത് കണ്ടോ, പൊളി സാധനം അല്ലേ. ഇത് അടിപൊളി വ്യൂ കേട്ടോ, നല്ലൊരു അടിപൊളി കാർ. ഇത് സ്റ്റെപ്പിനി ടയറൊക്കെ എവിടെ വരുന്നതെന്ന് നോക്കിയേ, ഈ സൈഡിൽ ആരെയും കാണുന്നില്ല, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കായിരുന്നു, വണ്ടിയിൽ 200 റിവ്യൂ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കായിരുന്നു. ഓക്കെ കേട്ടോ, അമ്പ ഉള്ളൊക്കെ ഭയങ്കര പ്രീമിയം ആയിട്ടാ ചെയ്തേക്കുന്നത് കേട്ടോ, അടിപൊളി അമ്പ പൊളിച്ച്. ആ എന്തായാലും അടിപൊളി വണ്ടി കേട്ടോ, നമുക്ക് എന്തായാലും പോകാവേ. അത് കിടന്നേ, ആ ഇതൊക്കെ ചാണകം കിടന്ന് ഇളകുന്നതാണോ ഇവിടെ? അല്ല, ഇതിന് മുന്നിൽ ഒരു വണ്ടി ഉണ്ടോ? ഓ വണ്ടി ഉണ്ടല്ലേ, ഭാഗ്യം. ഇത് കൊറേ എണ്ണം ഉണ്ടല്ലോ. അല്ല, നമ്മൾ ഇത്രയും ദിവസം കണ്ടത് ഇതിന്റെ മേളിൽ കൂടി പുറത്തു കൂടി ഒരു കവർ ഉണ്ടാവുമായിരുന്നു, അപ്പൊ അതില്ല അല്ലേ. ഇപ്പൊ ഡയറക്റ്റ് ആണ് ഇവിടെ കൊണ്ടുപോകുന്നത്, ആവശ്യമില്ല. ആ അങ്ങനത്തെ വണ്ടികളും ഉണ്ട്, അങ്ങനെ ഒരു കവറിൽ ഇങ്ങനെ വരുന്നതും ഉണ്ട്. ഇത് വീണ് പോകില്ലാത്ത സൈസ് ആയിരിക്കും. പിന്നെ വലുതാല്ലേ, കടുകിന്റെ പാടം അല്ല, എന്താ പറയാ, ഈ പച്ചയോട് ഒരു പച്ചക്ക് ഒരു പ്രത്യേകതരം കളർ കൊടുക്കുന്നതാണ് മഞ്ഞ. കരിമ്പ പച്ചേന്റെ നടുക്കൊരു മഞ്ഞ പൊളിയാലെ. പച്ച മഞ്ഞ പച്ച വെള്ള ആ ഒരു കോമ്പിനേഷൻ തന്നെ നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാ. അപ്പൊ അതിന്റെ നടുവിൽ ഈ പച്ചേന്റെ നടുവിൽ ഈ മഞ്ഞ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മള് ഈ പഞ്ചാബ് കേറിയപ്പോ തൊട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഈ പച്ചയും മഞ്ഞയും പച്ചയും മഞ്ഞയും ഉള്ള ഒരു ഇത്, കൃഷിത്തോട്ടം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. പഞ്ചാബില് 98 രൂപയാണ് കേട്ടോ പെട്രോൾ വില. ഇവിടെ ഞങ്ങൾ ഇപ്പത്തെ ഞങ്ങളുടെ ഈ യാത്രയിൽ ഏറ്റവും കുറഞ്ഞ വില 98 രൂപ 76 പൈസയാണ് കേട്ടോ. ഞാൻ ഫുൾ ടാങ്ക് ആക്കാൻ വേണ്ടി ചേട്ടൻ വണ്ടി എത്തിക്കുവാണേ. അങ്ങനെ നമ്മളെ അമൃതസറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ കാണാൻ വേണ്ടി പോകുന്നത് ഗോൾഡൻ ടെമ്പിൾ ആണേ. അപ്പോൾ അവിടേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഗോൾഡൻ ടെമ്പിളിൻ്റെ പോലത്തെ ഒരു മേളിലൊരു കവാടം അല്ലേ, ഗോൾഡൻ ടെമ്പിളിൻ്റെ മേളിലായുള്ള പോലത്തെ ഒരു ഇതല്ലേ. വേറെ സത്യം, നമുക്ക് കൂടെ കുറച്ചു നേരം നിൽക്കുന്നിട്ട് പോവാം, ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പോവാം. അപ്പൊ അത്യാവശ്യം നല്ല വലിയൊരു കവാട അല്ലേ, നല്ല അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് എത്തി കേട്ടോ ഗോൾഡൻ ടെമ്പിളിന്റെ. അപ്പൊ വണ്ടി ഇവിടെ, അതെ, എനിക്കിനി ഒരു ഇത് മേടിക്കണം. അപ്പോ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഇനി നമ്മൾ അവിടെ ചെന്നിട്ടേ കാണുള്ളൂ കേട്ടോ, അവിടെ ചെന്നിട്ട് കാണാം. ആൻസി അത്യാവശ്യം നല്ല ആളല്ലേ. ഇത് കണ്ടോ, ഇത് ഫുള്ള് മാർബിളും കൊണ്ട് ചെയ്തേക്കുന്ന കേട്ടോ, അമ്പ ആ അത് പൊളിച്ച്. നല്ലൊരു വ്യൂ ഉണ്ടായിങ്ങേ. അയ്യോ കൊല്ലല്ലേ ഞങ്ങളെ, ബലൂണും വേണ്ടി ഞങ്ങളെ കൊല്ലല്ലേ. ഇവിടെയൊക്കെ ഫുള്ള് കടകളും സാധനങ്ങളൊക്കെ ആണല്ലേ ആൻസി. എവിടെ ആ അതെന്താണെന്നറിയോ, അതെല്ലാം കൂടി എങ്ങനെ ടി വിയിൽ കാണിക്കുന്നേ ഉള്ളൂ, ഇന്ത്യയിലെ സംഭവങ്ങളെ സംഭവങ്ങളെ. അത് പെരിഞ്ചാതി ജനമാണല്ലോ അല്ലേ ആൻസി. ആൻസിക്ക് വേറൊരു കാര്യം അറിയോ, ഇവിടെ ഒരു ദിവസം 100,000 തൊട്ട് ഏതാണ്ട് 2 ലക്ഷം 3 ലക്ഷം ഒക്കെ വരെ ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെയുള്ള അതായത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകാരും ഒക്കെ വരുന്നതിൽ ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലമാണിത്. അങ്ങനെയുള്ള ഒരു ഇതിൽ അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഗോൾഡൻ ടെമ്പിളിന്. കാരണം ഒരു ദിവസം തന്നെ 100,000 മേളിലാണ് ആൾക്കാർ വരുന്നത്. ആ ഇതൊക്കെ മാർബിളാണ് ഈ കാണുന്നത്. ആ ആ നല്ല വൃത്തി. നമ്മള് ശരിക്കും നമ്മൾ യൂറോപ്പിൽ കൂടി നടക്കുന്ന ഒരു ഫീലാ. ഞാൻ പണ്ട് സൈപ്രസിൽ പോയിന്ന് പറഞ്ഞിട്ടില്ലേ, അവിടെയൊക്കെ കഴിയാ. ഈ ടെമ്പിള് വന്നേ പിന്നെ ഉണ്ടല്ലോ, രണ്ട് സൈഡിലും ഇഷ്ടം പോലെ കച്ചവട സ്ഥലങ്ങളും ഇത് കണ്ടോ, ചെരുപ്പ് മുതൽ എല്ലാവിധ സാധനവും ഉണ്ട്. അപ്പൊ വേറെ കാര്യം ഉണ്ട് ആൻസി, ഈ ടെമ്പിള് വന്നതുകൊണ്ട് ഇവിടെ ഉള്ള കുറെ ആൾക്കാർക്ക് ജോലിയുണ്ട്, ജീവിതമാർഗമായിട്ട് ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പൊ തൂവാല തന്നെ നമ്മളൊരു തൂവാല മേടിച്ചു കേട്ടോ 20 രൂപ, പക്ഷെ 20 രൂപയ്ക്ക് അത്യാവശ്യം നല്ല മുഴുത്ത തൂവാലയാണേ. പിന്നെ അതേപോലെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്, ഇഷ്ടംപോലെ കടകള്, എല്ലാവിധ സാധനം. ആ
അതെവിടെയാണോ? ഇതാണ് ഇപ്പൊ ആൻസി പറഞ്ഞ ജാലിയൻ വാലാബാഗിന്റെ മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞോ. അപ്പൊ അത് അങ്ങനെ ഒരു ഇതില് മരിച്ചവരെ അല്ലേ അത് ചൂണ്ടിരിക്കുന്നത്. ഫുള്ള് മാർബിളാ ഇവിടുന്ന് ഉള്ളിലേക്ക് കേട്ടോ നമ്മുടെ ജാലിയൻ വാലാബാഗിന്റെ ആ ഇതിന്റെ ഒരു ചെറിയൊരു മ്യൂസിയം പോലെ സെറ്റപ്പ് അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും ഗോൾഡൻ ടെമ്പിൾ ആദ്യം കണ്ടിട്ട് വരാവേ. ആ കാണുന്നതാന്ന് തോന്നുന്നില്ല ആൻസി, നമ്മൾ വാരണാസി പോയപ്പോൾ ഇതേപോലെ ആയിരുന്നില്ല ജനങ്ങൾ അതിൽ നടന്നുകൊണ്ടിരുന്നത് അല്ലേ? എന്തോ ഒരാള്. ആ ഇവിടെ പക്ഷെ അത്യാവശ്യം നല്ല വൃത്തിയാട്ടോ. അങ്ങനെ അവിടുന്ന് ഇനി ഉള്ളിലേക്ക് കയറണം കേട്ടോ. അവിടെയാണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ വരുന്നത് അല്ലേ. നല്ല സാധനം ഇവിടെ വെക്കണം അല്ലേ. ആ എന്നാ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതല്ലേ ഞാൻ പാൻറ്റാക്കിയത്. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അല്ലേ. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ടല്ലോ സിഖ് മതക്കാരുടെ, ഒരു ചെറിയൊരു സെൻട്രൽ മ്യൂസിയം ഉണ്ട് അവിടെ. അങ്ങനെ തലക്കെട്ടൊക്കെ കിട്ടണം കേട്ടോ, എന്നാലാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഏറ്റവും ദാരിദ്ര്യമുള്ള ആൾക്കാര് കാരണം ഇവിടേക്ക് ഇതിനുള്ളിലേക്ക് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. ക്യാമറ അങ്ങനത്തെ ഒരു സാധനങ്ങളുമില്ല, സിഗരറ്റ് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ക്യാമറ ഉള്ളിൽ യൂസ് ചെയ്യാനും പാടില്ല കേട്ടോ. ഗോൾഡൻ ടെമ്പിൾ കാണിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ടെമ്പിളിന്റെ കാഴ്ചകൾ കാണിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കഴിഞ്ഞാൽ മാത്രമേ നമ്മള് ഉള്ളിലേക്ക് കയറുള്ളൂ കേട്ടോ. ഇവിടെ നമുക്ക് ചെറിയൊരു ഹാൻഡ് വാഷ് ചെയ്തിട്ട് എന്നിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കയറാം കേട്ടോ. ഫുള്ള് കാർപ്പറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ. പക്ഷേ ഈ ടൈൽസിലൊന്നും ചവിട്ടാൻ പറ്റില്ല. എന്താ കാലി കഴിയണം, പക്ഷേ ആ വെള്ളം നോക്ക്, ആ വെള്ളം വലിയ തണുപ്പില്ല കേട്ടോ. അപ്പോൾ ആൻസി നമ്മളിപ്പോൾ ആ ഫ്രണ്ടിൽ കാണുന്നതാണ് ആ സമുച്ചയം, ആ ഗോൾഡൻ ടെമ്പിൾ. ആ ഗോൾഡൻ ടെമ്പിളിലേക്ക് കയറാനുള്ള ക്യൂ ഉണ്ടോ? യൂ ആ താഴെ നിന്ന് ഇവിടം വരെ ഉണ്ട് ക്യൂ ഉള്ളി കയറാൻ. നമ്മൾ ഉള്ളി കയറുമ്പോൾ നമ്മൾ വീഡിയോ കാണിക്കില്ല കേട്ടോ, കാരണം ക്യാമറ അലൗഡ് അല്ല. ആൻസി ഏതാണ്ട് 750 കിലോഗ്രാം സ്വർണം വെച്ചിട്ടാണ് ഈ ഗോൾഡൻ ടെമ്പിൾ ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങോട്ട് എത്തിയാലേ നമുക്ക് ആ ഒരു കറക്റ്റ് വ്യൂ കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് അങ്ങോട്ട് ഇവിടെ സ്നാനം ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പുരുഷന്മാർക്ക് ഡയറക്റ്റ് ഇറങ്ങാം, സ്ത്രീകൾക്ക് ഇതിനുള്ളിൽ ഉള്ളിലല്ലേ. ഇവിടെ നമുക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യമുണ്ട്, അതേപോലെ അവരിവിടെ ഇരുന്ന് പാത്രങ്ങൾ കഴുകുന്നു. ഇതൊക്കെ എന്താ പറയുക, ഒരു നേർച്ചയായിട്ടാണ് ചെയ്യുന്നത്. അവരൊന്നും ഇവിടുത്തെ ജോലിക്കാരല്ല, എല്ലാവരും നേർച്ചയായിട്ട് ഇവിടെ ഫുള്ള് അങ്ങനെയാണ്, കൂടുതലും അങ്ങനെയാണ് ഞാൻ കേട്ടേക്കുന്നത് കേട്ടോ. ആൻസി ഇതാണ് ഇത് കണ്ടോ, ലാംഗർ ഹാള്, അതായത് ഇവിടെ നേർച്ച ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തേക്കുള്ള വഴിയാണ്. അത് ഇന്ത്യയിലെ തന്നെ, ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി കിച്ചണാണ് ഇതാണ്ടോ. ഈ കാണുന്നതാണ് ആ 760 അല്ലേ, 750 കിലോഗ്രാം സ്വർണം വെച്ച് ഉപയോഗിച്ച അല്ല ഉണ്ടാക്കി നിർമ്മിച്ച ആ ടെമ്പിൾ കേട്ടോ. ഒരു രക്ഷയില്ല എൻ്റെ പൊന്നെ. നമ്മളങ്ങനെ ലങ്കർ ഹാളിലേക്ക് പോകട്ടോ. അവിടെ ഇറങ്ങി പോകണമെങ്കിൽ നമ്മൾ ഇതേ കാല് കഴുകിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ആഹാ എന്നിട്ട് ഇതായി കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്, അതിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നമ്മുടെ കാല് ഉണങ്ങും അല്ലേ. അപ്പം ഇവിടെയാണ് ആ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി കിച്ചൺ വരുന്നത്. നമുക്ക് ഇവിടുന്ന് പാത്രം മേടിച്ചിട്ട് വേണം കേട്ടോ പോവാൻ. ആ അതായത് പാത്രവും മേടിച്ച് നമുക്ക് നേരെ പോവാം. ഇത് കണ്ടോ, നമുക്ക് പാത്രം മാത്രമല്ലാത്ത തരുന്നത്, പാത്രമുണ്ട്, കറി ഒഴിക്കാൻ ഒരു പാത്രമുണ്ട്, അതേപോലെ ഒരു സ്പൂണും ഉണ്ട്. നമുക്ക് മേളിൽ ചെന്ന് നോക്കാം കേട്ടോ. ഫുള്ളായി ആ ഇതൊക്കെ കേട്ടോ നമ്മുടെ. ആ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ നേർച്ച ഭക്ഷണം വരുന്നത്. റൈസുണ്ട്, ചെറുപയർ കറി, ഇതെന്തോ ഒരു ചമ്മന്തി കേട്ടോ, ഇത് പായസം, ചപ്പാത്തി. ഇനി നമുക്ക് കറിയും കൂടി തരുവേ, അന്നേരം ഇട്ടാലും മതി. ആ പനീർ തന്നെ അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ അറ്റം വരെ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന ആൾക്കാരാട്ടോ. പായസം കിട്ടും, ചപ്പാത്തി, പിന്നെ ഒരു റൊട്ടി പോലത്തെ സാധനം പൂരി, പിന്നെ ഇവിടെ ഒരു കറി തരും, ചോറ് തരും, കറി തരും, ഈ രണ്ട് സൈസ് കറിയും തരും കേട്ടോ. എത്ര വേണമെങ്കിലും നമുക്ക് ചോദിച്ചഴിക്കാൻ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതുണ്ടോ ചപ്പാത്തി ചേട്ടൻ പിന്നെയും വന്ന് ചോദിച്ചോണ്ടേ ഇരിക്കുക കേട്ടോ. പിന്നെ ഇവിടെയുള്ള ആൾക്കാരൊന്നും ഫുഡ് കൊടുക്കുന്നൊന്നും അവരുടെ എന്താ പറയുക, ഇവിടുത്തെ പണിക്കാരല്ല കേട്ടോ, ഇവരൊക്കെ സേവയായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഫുഡിന് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ അരിയുന്നത് ഇവിടെ നിന്നാട്ടോ. അതൊരു സേവ പോലെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഇവിടെ
നമ്മുടെ ഇതിൽ പറഞ്ഞ ഒരു നേർച്ച, ഒരു നേർച്ച ഇത് കണ്ടു ആൾക്കാർ ചെയ്തോ. ഇതൊക്കെ ഓരോ സേവനം പോലെ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോ ഇനി നമുക്ക് ടെമ്പിളിന്റെ ഉള്ളിൽ കയറാം അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഇതിലെ ഇങ്ങനെ കറങ്ങിയിട്ട് വേണം അതിലെ കയറാൻ കേട്ടോ. ടെമ്പിളിന്റെ ഉള്ളിലേക്ക് ഇപ്പോഴും, പക്ഷേ ഞാൻ വേറെ കാര്യം പറട്ടെ, ആ തിരക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വേറെ സത്യം. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകട്ടോ. അത് ഇത് പണിയാൻ വേണ്ടി പൈസ കൊടുത്തതിനാണെന്ന് തോന്നുന്നു. ഓരോ ഫലകങ്ങളാണത്, 5000 രൂപയൊക്കെ കൊടുത്തവരും എഴുതി വെക്കോ. അതൊക്കെ എഴുതി വെക്കോ. അത് അന്ന് കാലത്ത് 5000 എന്ന് പറയുമ്പോൾ വലിയ പൈസയാണല്ലോ അല്ലേ. 1100 രൂപ, 1100 രൂപ. ടെമ്പിളിനുള്ളിലേക്ക് കയറാനുള്ള ക്യൂ ആണ് കാണുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലേക്ക് വന്നു കേട്ടോ. അവിടെ പെരിഞ്ചത് ക്യൂ ആയിരുന്നേ മേളിലേക്ക് ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറാൻ. പക്ഷേ ശരിക്കും വരും, നമ്മൾ വരികയാണെങ്കിൽ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറണം. അതാണ് വല്ലാത്തൊരു ഫീൽ കേട്ടോ. ആ രണ്ട് നിലയിലും നമുക്ക് കയറാം, അത് അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈ പാർക്കിങ്ങിൽ നിന്ന് തന്നെ നേരെ ഹൈവേയിലേക്ക് ഇറങ്ങാം കേട്ടോ. ആൻസി, ഗോൾഡൻ ടെമ്പിൾ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു അല്ലേ? കുറച്ച് നടക്കാനുണ്ട്, ആ ഒരു ബുദ്ധിമുട്ട്. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ചെറിയൊരു നേർച്ചയുണ്ട്. ഞങ്ങൾ പിന്നെ വേഗം മേടിച്ച് പോരുക. അതോടൊപ്പം അപ്പൊ നമുക്ക് പോവാം.